എല്ലാവർക്കും ദിയാസ് ട്യൂബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂറോപ്പിനെ പറ്റി പല മത്സര പരീക്ഷകളിലും ആവർത്തിച്ച ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, യൂറോ ഏത് വൻകരയിലെ രാജ്യങ്ങളിലെ നാണയമാണ്? ഉത്തരം യൂറോപ്പ്. രണ്ട്, ഒളിമ്പിക് ചിഹ്നത്തിലെ നീലവളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര? ഉത്തരം യൂറോപ്പ്. സ്കാൻഡിനോവിയൻ രാജ്യങ്ങൾ ഏത് വൻകരയുടെ ഭാഗമാണ്? ഉത്തരം യൂറോപ്പ്. സ്കാൻഡിനോവിയ എന്നറിയപ്പെടുന്ന പ്രദേശത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ? ഉത്തരം നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ? ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം യൂറോപ്പ്. ഏറ്റവും കൂടുതൽ വികസിത രാഷ്ട്രങ്ങൾ ഉള്ള വൻകര? ഉത്തരം യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യവും വിസ്തീർണം കുറഞ്ഞ രാജ്യവും സ്ഥിതി ചെയ്യുന്ന വൻകര? ഉത്തരം യൂറോപ്പ്. ലോകമഹായുദ്ധങ്ങൾക്കു പ്രധാന വേദിയായ വൻകര? ഉത്തരം യൂറോപ്പ്. ഡാന്യൂബ് നദി എത്ര യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു? ഉത്തരം 10. വോൾഗ നദി ഒഴുകുന്ന ഭൂഖണ്ഡം? ഉത്തരം യൂറോപ്പ്. ലോകമഹായുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിച്ച ഭൂഖണ്ഡം യൂറോപ്പ്. ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം ഡാന്യൂബ്. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിര? ഉത്തരം യൂറാൽ. യൂറോപ്പിൻ്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത് ഗൾഫ് സ്ട്രീം. ഏത് വൻകരയിലെ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ചത്? ഉത്തരം യൂറോപ്പ്. ഏത് വൻകരയാണ് ജിബ്രാൾട്ടർ കടലുടുക്ക് ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത്? ഉത്തരം യൂറോപ്പ്. മരുഭൂമി ഏറ്റവും കുറച്ചുള്ള ഭൂഖണ്ഡം? ഉത്തരം യൂറോപ്പ്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ വൻകരകളുടെ സമങ്കസ്ഥാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രം? ഉത്തരം സൈപ്രസ്. യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകം ലഡോഗ? ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വൻകര? യൂറോപ്പ്. ഐബീരിയൻ ഉപദ്വീപ് ഏത് വൻകരയുടെ ഭാഗമാണ്? ഉത്തരം യൂറോപ്പ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിരാംഗങ്ങൾ ഉള്ള വൻകര? ഉത്തരം യൂറോപ്പ്. പ്രൊട്ടസ്റ്റാൻറ്റിസം ആരംഭിച്ചത് ഏത് വൻകരയിലാണ്? ഉത്തരം യൂറോപ്പ്. ലൂതറിസം പിറവി കൊണ്ട വൻകര? ഉത്തരം യൂറോപ്പ്. ശതവർഷ യുദ്ധത്തിന് വേദിയായ വൻകര? ഉത്തരം യൂറോപ്പ്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകൾ നടന്നിട്ടുള്ള വൻകര? യൂറോപ്പ്. യൂറോപ്പിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം റോട്ടർഡാം. ബ്ലാക്ക് ഫോറസ്റ്റ് ഏത് വൻകരയിലെ മടക്ക് പർവ്വതമാണ്? യൂറോപ്പ്. മനുഷ്യവാസമുള്ള വൻകരകളിൽ ഉഷ്ണമേഖലാ പ്രദേശത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക വൻകര? യൂറോപ്പ്. ഏറ്റവും കൂടുതൽ സമ്പന്ന രാഷ്ട്രങ്ങളുള്ള വൻകര? യൂറോപ്പ്. ആൽപ്സ് പർവ്വതനിരകൾ ഏത് വൻകരയിലാണ്? യൂറോപ്പ്. യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് സ്ട്രാസ്ബർഗ്. യൂറോപ്യൻ യൂണിയൻ്റെ നീതിന്യായ ആസ്ഥാനം ലക്സംബർഗ്. ഏത് യൂറോപ്യൻ രാജ്യത്താണ് രാഷ്ട്രത്തലവൻ ഗ്രാൻഡ് ഡ്യൂക്ക് എന്നറിയപ്പെടുന്നത്? ലക്സംബർഗ്. ബാൽക്കൻ രാജ്യങ്ങൾ ഏത് വൻകരയിലാണ്? യൂറോപ്പ്. കുരിശി യുദ്ധങ്ങൾക്ക് വേദിയായ വൻകര? യൂറോപ്പ്. മരുപ്രദേശം ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം? യൂറോപ്പ്. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള വൻകര? യൂറോപ്പ്. നവീകരണത്തിന് വേദിയായ വൻകര? യൂറോപ്പ്. നവോത്ഥാനത്തിന് വേദിയായ വൻകര? യൂറോപ്പ്. കാർപ്പാത്യൻ മലനിരകൾ ഏത് വൻകരയിലാണ്? യൂറോപ്പ്. കാൽവിനിസം പിറവി കൊണ്ട വൻകര? യൂറോപ്പ്. ത്രികക്ഷി സംഖ്യയും ത്രികക്ഷി സൗഹാർദ്ദവും രൂപം കൊണ്ട വൻകര? യൂറോപ്പ്. വ്യാവസായിക വിപ്ലവം അരങ്ങേറിയ വൻകര? യൂറോപ്പ്. ആഫ്രിക്കയിൽ നിന്ന് വന്ന് മധ്യധാരണിയിലൂടെ യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ് സിറോക്കോ. യൂറൽ പർവ്വതനിര യൂറോപ്പിനെ ഏത് വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു? ഉത്തരം ഏഷ്യ. മധ്യകാല യൂറോപ്പിൽ ഇന്ത്യൻ കുങ്കുമം എന്നറിയപ്പെട്ടിരുന്ന സുഗന്ധവ്യഞ്ജനം മഞ്ഞൾ. യൂറോപ്പിലെ പ്രധാന മതം ക്രിസ്തുമതം. പൈറനീസ് പർവ്വതനിരകൾ ഏത് വൻകരയിലാണ്? യൂറോപ്പ്. യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. യൂറോപ്പിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത്? സ്വിറ്റ്സർലാൻഡ്. ഏത് രാജ്യത്തിൻ്റെ പഴയ പേരാണ് ഹെൽവേഷ്യ? സ്വിറ്റ്സർലാൻഡ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിൻ്റെ ഗ്ലാൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനമായ പാലസ് ഓഫ് നേഷൻസ് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലാൻഡ്. യൂറോപ്പിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറിച്ച് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലാൻഡ്. ഇന്ന് നമ്മളിവിടെ യൂറോപ്പിനെ പറ്റിയുള്ള 58 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്തിരുന്നത്. ഇതിൻ്റെ രണ്ടാം പാർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടി അമർത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.